ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഭാരതം 73-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസമെന്ന നിലയിലാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയതിൻ്റെ അവിസ്മരണീയമായ ഓർമ്മകളാണ് ഇന്ന് രാജ്യമെങ്ങും അലയടിക്കുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരം ജനങ്ങൾക്കും അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾക്കും ആകുമ്പോഴാണ് ഒരു രാജ്യം റിപ്പബ്ലിക്കായി മാറുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ഭാരതീയരും ഏകോദര സഹോദരങ്ങളായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് റിപ്പബ്ലിക് എന്ന മഹത് സംഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യമാകുന്നത്. പരസ്പരം കരുതുകയും സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയുടെ സൗന്ദര്യത്തിലാണ് രാജ്യത്തിന് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുന്നത്. നമ്മുടെ രാജ്യത്തോടുള്ള കടമ നിർവഹിക്കുന്നതിൽ നാം ഉത്സുകരാണ്. ഈ മഹാരാജ്യത്തിൻ്റെ സമാധാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന എല്ലാ പ്രതിലോമ ശക്തികളെയും ചെറുത്തു തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഭീകര ശക്തികളെ ഏക മനസ്സോടെ തള്ളിപ്പറയുവാൻ ഈ ദിനത്തിൽ നാം പ്രതിജ്ഞ ചെയ്യണം. രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വലിയ ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കുവാനുള്ളത്. വേർതിരിവുകളില്ലാതെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ ജനങ്ങൾക്ക് നൽകുവാനും ഒത്തൊരുമയോടെ ജനത്തെ നയിക്കുവാനും രാജ്യത്തിൻ്റെയും സംസ്ഥാനങ്ങളുടെയും ഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ട്. രാജ്യത്തിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കി മുന്നേറുവാൻ പ്രാപ്തമായ ഭരണകൂടത്തിന് വലിയ സാധ്യതകളാണ് ഈ മഹാരാജ്യത്ത് നിലവിലുള്ളത്. ഭാരതം 73 വർഷമായി റിപ്പബ്ലിക്കായിട്ടുണ്ട് എങ്കിലും ഇന്നും ഭാരതത്തിലെ ജനകോടികൾ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഉള്ള ഉത്തരവാദിത്വം പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. അധകൃത ജനവിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ച് അവർക്കും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കുമ്പോഴാണ് രാഷ്ട്രനിർമ്മാതാക്കളുടെ റിപ്പബ്ലിക് എന്ന ആശയത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുവാൻ രാജ്യത്തിന് സാധ്യമാകുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഒരു ഭരണകൂടത്തിന് നിർവഹിക്കുവാനുള്ള അടിസ്ഥാനപരമായ സേവനം. മറ്റുള്ളവരുടെ അവകാശങ്ങളിന്മേൽ കൈകടത്താതെ അവരവരുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാനും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിക്കാതെ സുഗമമായി ജീവിക്കുവാൻ പിന്തുണ നൽകുകയും ചെയ്യുന്ന സമത്വസുന്ദരമായ ഒരു രാഷ്ട്രമായി പ്രശോഭിക്കുവാനും നമുക്ക് കൂട്ടായി ശ്രമിക്കാം. ഭാരതത്തിൻ്റെ ദേശീയ സഭയെന്ന നിലയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അഭിമാനത്തോടെയും സ്വത്വബോധത്തോടെയും ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കുചേരുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി വീറോടെ പോരാടിയ ധീരരക്തസാക്ഷികളുടെ സമർപ്പണത്തിന് മുമ്പിൽ നാം ശിരസ് നമിക്കുന്നു. അഭിമാനത്തോടെയും സന്തോഷത്തോടെയും റിപ്പബ്ലിക് ദിന ആശംസകൾ നാം നിങ്ങൾക്ക് നേരുന്നു. ജയ് ഹിന്ദ്.